ഫിഷ് കോക്കനട്ട് ഡിസീവ്ഡ് മീൻ പീര പറ്റിച്ചതിന് ഇംഗ്ലീഷിന് ഇങ്ങനെ പറയാം ബട്ട് ഇറ്റ് സ്റ്റിൽ നോട്ട് ക്ലിയർ ഹു ഹാസ് ഡിസീവ്ഡ് ഹൂ ബട്ട് വൺ തിങ് ഈസ് വെരി ക്ലിയർ ദ പാർട്ട്നർഷിപ്പ് ബിറ്റ്വീൻ ദ ഫിഷ് ആൻഡ് ദ കോക്കനട്ട് ഇൻ ദിസ് റെസിപ്പി ഈസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഈ സെയിം റെസിപ്പി ഉപയോഗിച്ച് രണ്ട് തരം ഫിഷിൻ്റെ പ്രിപ്പറേഷനാണ് ഈ വീഡിയോയിൽ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ആറ്ററിഞ്ഞിൽ അല്ലെങ്കിൽ നന്ദൻ എന്നറിയപ്പെടുന്ന പുഴമീൻ ഉപയോഗിച്ചാണ്. ഇത് കാൽഷ്യം റിച്ചായിട്ടുള്ള ഒരു ഫിഷാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ ഈ ഫിഷിൻ്റെ മാത്രമല്ല ഏതൊരു ഫിഷിൻ്റെയും ന്യൂട്രിയൻസ് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കുടംപുളിയാണ് ഈ റെസിപ്പിയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫ്രഷായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന കോക്കനട്ടാണ്. പിന്നെ ഒരു ഹാഫ് കിലോ ഫിഷിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തുമാത്രമാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും ടേമറിക് പൗഡറും ഒരു പച്ചമുളകും രണ്ട് വെളുത്തുള്ളിയും രണ്ട് ചുമന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കോക്കനട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നല്ലതുപോലെ അരച്ചെടുക്കേണ്ട. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചതച്ച് ചേർത്താൽ മതി. പിന്നെ കുടംപുളിയും ഒരു ഏകദേശം മുക്കാൽ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. കൈ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. എന്നിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് മീനും കൂടി ചേർത്ത് അടുപ്പത്ത് വെക്കുക. പിന്നെ ഈ മീൻ തിളച്ച് വരുമ്പോഴും ഒന്നും കൂടി ആ ചാറൊന്ന് ഇത്തിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളി കൂടുതലാണെങ്കിൽ ഒന്നോ രണ്ടോ കുടംപുളി പീസസ് ആ സമയം നമുക്ക് മാറ്റാവുന്നതാണ്. പിന്നെ രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്നത് ഒമേഗ 3 കൂടുതലുള്ള നമ്മൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ള മത്തി അല്ലെങ്കിൽ ചാള ഉപയോഗിച്ചാണ്. ഈ വലിയ മത്തിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് നമുക്ക് ഒന്ന് രണ്ട് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പച്ചമുളകും കാന്താരിയുമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ കറിക്ക് ഒരു പ്യുവർ യെല്ലോ കളർ കൂടുതലായിരിക്കും. അത് അവോയ്ഡ് ചെയ്യാൻ, അതിഷ്ടമില്ലാത്തവർക്ക് ഒരു അതിന് പകരം അതിൻ്റെ കൂടെ വറ്റൽ മുളക് അല്ലെങ്കിൽ ക്രഷ്ഡ് റെഡ് ചില്ലി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്തേച്ചാൽ മതി. പിന്നെ ഇത് പ്രിപ്പയർ ചെയ്ത് നെക്സ്റ്റ് ഡേ ആണ് എടുക്കുന്നതെങ്കിൽ ഫിഷിന് മാത്രമല്ല കോക്കനട്ട് ഗ്രേവിക്ക് പോലും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും.